ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനാണ് പുതുപ്പള്ളി വേദിയാകാൻ ഒരുങ്ങുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിക്കുകയാണ്. ഇന്നു മുതൽ ഇടതും വലുതുമായ മുന്നണികളുടെ പ്രമുഖ നേതാക്കന്മാർ മണ്ഡലത്തിലെത്തി പ്രചാരണം ശക്തമാക്കും. അതേസമയം NDയുടെ സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിച്ചു. വിലക്കയറ്റവും വികസനവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാക്കിയാണ് പുതുപ്പള്ളിയിൽ പ്രചാരണം കൊടുക്കുന്നത്. മണ്ഡലത്തിലെ വികസനമാണ് LDF സ്ഥാനാർത്ഥിയായ ജേക്സി തോമസ് പ്രധാനമായും പറയുന്നത്. പുതുപ്പള്ളിയുടെ വികസന കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ ചുമതലപ്പെട്ടവർ അതിൽ പരാജയപ്പെട്ടുവെന്ന്, വൈകിയാണെങ്കിലും എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും, UDFന്റെ കയ്യിൽ രാഷ്ട്രീയ അധികാരം ഉണ്ടായിരുന്ന സമയത്ത് വികസനം സാധ്യമാകുന്ന ഇടപെടലുകളും നിയമനിർമ്മാണവും ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ലെന്നും ജേക്ക് പറഞ്ഞു. ജനങ്ങൾക്ക് തിരുത്താനുള്ള അവസരമാണ് തിരഞ്ഞെടുപ്പ്. പുതുപ്പള്ളിയുടെ വോട്ടർമാർ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് അനുഭവവേദ്യമായത്. ജനങ്ങളിൽ നിന്ന് ഉയരുന്ന വികസനം എന്ന ചോദ്യത്തിൽ നിന്ന് മണ്ഡലത്തിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നവർ ഒളിച്ചോടുകയാണ്. എങ്കിലും നമ്മൾക്ക് നിരന്തരം ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഇരിക്കാമെന്ന് ജേക്ക് പറഞ്ഞു. വികസന സംവാദത്തിന് UDFനെ ജേക്ക് വെല്ലുവിളിച്ചിരിക്കുകയാണ്. സ്ഥലവും സമയവും മുന്നണിക്ക് നിശ്ചയിക്കാമെന്നും ജേക്ക് പറഞ്ഞു. അതേസമയം 53 വർഷത്തെ അപ്പായുടെ പ്രവർത്തനം അഭിമാനമാണെന്നായിരുന്നു ചാണ്ടിയുമ്മന്റെ പ്രതികരണം. വികസനവും കരുതലും ജനങ്ങളുടെ അഭിമാന വോട്ടാണിതെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. നിലവിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ചാണ്ടിയുമ്മൻ.